ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഞാനും ഇച്ചാനും മോനും മോളും അടങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒരു സാധാരണ ദിവസത്തിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുവാണ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും ചായയുണ്ട്. മോൾ ഉറങ്ങുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലികളെല്ലാം ചെയ്തു തീർക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ ജോയിനോട് നിന്ന് ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ട് മുട്ട ചിക്കി എടുക്കുന്നുണ്ട്. ഒരു സവാള വയറ്റിയിട്ട് മുട്ട വെറുതെ അതിലൊന്ന് ചിക്കി എടുക്കുന്നു. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് തരാൻ എന്നത്തെയും പോലെ ഇന്നും കോഴിക്കുട്ടന്മാരിവിടെ ബാക്കിലുണ്ട്. ക്യാരറ്റും അമരയ്ക്കയും എന്ത് കഴിഞ്ഞു, ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്താൽ മതിയാവും. അമരയ്ക്ക തന്നെ തോരൻ വെച്ചാൽ അവൻ കഴിക്കത്തില്ല, അപ്പോൾ ഈ ക്യാരറ്റ് കൂടെ ആയാലോ കഴിക്കുകയും ചെയ്യും. ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ തോരനിലോട്ട് തന്നെ അവൻ ആവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ച് ചോറെടുത്ത് മിക്സ് ചെയ്താണ് ടിഫിൻ ബോക്സ് തയ്യാറാക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണോ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊരു ഫുഡ് ബ്ലോഗായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. രാവിലെ മോനെ സ്കൂളിൽ വിടുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് കിച്ചണിലെ കാര്യങ്ങൾ ഒതുക്കണം എന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു മൈൻഡിൽ. അതുകൊണ്ടാണ് രാവിലത്തെ ഈ വ്ളോഗുകളിലെല്ലാം കിച്ചണിലെ കാര്യങ്ങളായിട്ട് മാത്രം ഒതുങ്ങിപ്പോകുന്നത്. ഇന്നിപ്പോൾ ഒരു നാടൻ ചക്കക്കുരു കറി കൂടെ വയ്ക്കാവേ. നിങ്ങൾ ചക്കക്കുരു കറി വെക്കാറുണ്ടോ? എങ്ങനെയാ വെക്കുന്നത്? തേങ്ങയിലേക്ക് ജീരകം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം വെളുത്തുള്ളി എന്നിവയിട്ട് അരച്ചൊരു മിക്സ് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുവല്ലോ, നേരത്തെ തന്നെ ഞാൻ ചക്കക്കുരുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കുന്നുണ്ട്. നന്നായി വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർത്ത് പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം തക്കാളിയും ചേർത്ത് താളിച്ചെടുത്താൽ മതിയാവും. വാവി ഉറങ്ങുന്നതുകൊണ്ട് ജുവാൻ മെല്ലെ കതകും ചാരി സ്കൂളിലോട്ട് പോവാണേ. ഇന്നിപ്പോൾ ഫിഷ് ഒന്നും കറി വെക്കാനില്ല. ഇച്ചായൻ ജുവാനെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴും ഫിഷ് ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഫിഷിന് പകരം ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്, അമ്മ ഇന്നലെ കൊടുത്തു വിട്ടാണ്. അപ്പോൾ അതിനൊരു മസാല കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ബ്രൗൺ നിറമാവുന്നത് വരെ ഇത് നന്നായിട്ട് വറുക്കണം. അതിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കണം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയോ സവാളയോ എന്ത് വേണോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ച് വയ്ക്കാം. ചെറിയ ഉള്ളിയൊക്കെ ഇപ്പോൾ ഡബിൾ സെഞ്ചുറി കഴിഞ്ഞ സ്ഥിതിക്ക് വലിയ ഉള്ളി എടുക്കുന്നതാണ് നല്ലത്. സവാള, എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, ഞാൻ അതിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചായൻ എനിക്ക് കടച്ചക്ക തൊലിച്ചെത്തി അതിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് തന്നു കേട്ടോ. ഇച്ചായൻ അത് കട്ട് ചെയ്യുന്ന സമയം ഞാൻ പോയി മസാല കൂട്ടെന്ന് പൊടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഒരു കടായി എടുത്ത് അരിഞ്ഞു വെച്ച ചീമച്ചക്ക അതിലിട്ടു. അതിലോട്ട് കുറച്ച് ചുമന്ന ഉള്ളി അരിഞ്ഞു വെച്ചതും രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പിന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. പാകത്തിന് ഉപ്പിടാൻ മറക്കല്ലേ. കടച്ചക്ക നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന വറുത്ത് പൊടിച്ച മസാല കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അര സ്പൂൺ ഗരം മസാലയും ഇട്ട് താളിച്ചെടുക്കാം. ഇറച്ചിയെ വെല്ലുന്ന അട്ടിപ്പൊളി കടച്ചക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടച്ചക്കൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അട്ടിപ്പൊളിയായിരുന്നു. ഇന്നിപ്പോൾ എന്നോടൊപ്പം വോയിസ് ഓവർ ചെയ്യാൻ മോളൂടെ ഉണ്ട് കേട്ടോ. അവളുടെ ശബ്ദമാണ് ഇടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ അടുക്കളയിലെ ജോലിയൊക്കെ ഒരുവിധം ഒതുക്കി പാത്രം കഴുകി എല്ലാം അടുക്കി വെച്ചു. അപ്പോഴത്തേനും മോൾ എഴുന്നേറ്റായിരുന്നു. ഞാൻ ഇച്ചായൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് അടുക്കളയിൽ നിന്നത്. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ കാണാം ഇച്ചായൻ ഉറങ്ങി മോള് കളിക്കുന്നുണ്ട്. എന്താ അല്ലേ, മോൾ ഇച്ചായൻ്റെ അടുത്ത് കണ്ണ് കുറച്ച് നേരം കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ടൈമിൽ അവളുടെ കുറച്ച് തുണി ഉണങ്ങിയിട്ടുള്ളതുണ്ടായിരുന്നു. മുണ്ടിൻ്റെ പീസ് കട്ട് ചെയ്ത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വെച്ച് കൊടുക്കുമല്ലോ, അതാണ് രാവിലെ ഒന്ന് അലക്കിയിട്ടു. അതിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഉണങ്ങിക്കിട്ടി. അതിന് ഞാൻ പെട്ടെന്ന് ആ ടൈമിനിടയിൽ ഒതുക്കി വയ്ക്കുവാണേ. പിന്നെ വാവയുടെ കുറച്ച് കുഞ്ഞു തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല തുണികളെല്ലാം അലമാരയിൽ സൂക്ഷിച്ച് വെക്കും. ഈ കൊച്ചു തുണികളൊക്കെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ബോക്സിലിട്ട് നമ്മുടെ ഈ ഹാളിൽ തന്നെ വച്ചേക്കുവാണ്. പിന്നെ മോളുടെ കുഞ്ഞുടുപ്പ്, ടർക്കി, അങ്ങനെ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഞാൻ അലമാരയിൽ എടുത്തു വെക്കുന്നത്. എടുക്കാൻ എളുപ്പം ഇതാണല്ലോ. ചോറൊക്കെ കഴിഞ്ഞ് അടുക്കലും മുതുകലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചായൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി വന്നു, ബാക്കി കടച്ചക്ക ഉണ്ടായിരുന്നു, അതെടുത്തൊന്ന് തേങ്ങ ഇട്ടിട്ട് തേയിലയിലൊക്കെ കുടിക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി. ചേച്ചി തന്നെയാണ് എനിക്ക് കട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് പിന്നെ അങ്ങോട്ട് അത് അടുപ്പത്ത് വെച്ചു. തേങ്ങാപ്പാലും തേങ്ങയും കൂടെ ചേർത്ത് ഒഴിച്ചു വെച്ചു. ചായ ഇവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചായയും ചീമച്ചക്കയും പക്കാവിടെയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ജുവാൻ ചീമച്ചക്ക കഴിച്ചില്ലെങ്കിലോ
എന്തായാലും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു. ചേച്ചി വീട്ടിലും പോയായിരുന്നേ. ജുവാന്റെ ഫ്രീ ടൈമാണ്, അവൻ നമ്മളോടൊപ്പം സ്കൂളിലെ കഥകളൊക്കെ പറയുന്ന ഒരു സമയം. ഞങ്ങൾ ചായ അടിക്കുന്ന സമയത്ത് പരസ്പരം നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ജുവാൻ ഇപ്പോൾ സ്കൂളിൽ പോയതിന് ശേഷം, സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണല്ലോ ചായ കുടിക്കുന്നത്. അപ്പോൾ ഈ ടൈമിലാണ് അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നത്. ഡെയിലി കുറച്ച് സമയം അങ്ങനെ ചെലവഴിക്കാറുണ്ട്. അവനിന്ന് സ്കൂളിൽ നിന്ന് മിഠായി കിട്ടിയ കാര്യമാണ് ഇവിടെ വന്നിപ്പോ പറഞ്ഞത്. ഡിന്നർന്ന് ഞങ്ങൾക്ക് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ്, പിന്നെ കൂടെ നല്ല ചൂട് കട്ടനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.